ക്രൈസ്തവരോട് നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ജാനുവരി മാസം 25 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളിലും പ്രതികൂലത്തിലും എല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. നമ്മെ നിവരുമാറാക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, 145 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യത്തിലേക്ക്. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. അതിശക്തമേറിയൊരു വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവരുമാറാക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് വീണു പോകും, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ആ വിഷയത്തിനകത്ത്, ആ കടം വാങ്ങിച്ച വിഷയത്തിനകത്ത്, ആ ബാങ്കിൻ്റെ പ്രശ്നത്തിനകത്ത്, ഈ രോഗത്തിൻ്റെ വിഷയത്തിനകത്ത്, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് മൂലം ഉണ്ടായ പേരുദോഷത്തിൽ ഇനി എനിക്ക് നിവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് ദൈവം പറയുകയാണ്, അവൻ കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെ നിവർത്തുന്ന ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. തക്ക സമയത്ത് എന്നെയും നിങ്ങളെയും ഉയർത്തുന്ന, തക്ക സമയത്ത് വഴി തുറക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. സങ്കീർത്തനം 3 അതിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക്. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3 വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയുയർത്തുന്നവനും ആകുന്നു. എനിക്ക് ചുറ്റും ഒരു കൂട്ടർ പറയുന്നുണ്ടാകാം അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും തല ഉയർത്തുന്നവനും. നമ്മെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു എന്നാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന, നിങ്ങളുടെ വിഷയത്തിനകത്ത് മാറ്റമുണ്ടായാൽ ഇന്നലെ തള്ളി പറഞ്ഞവനും ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായി മാറും. അതുകൊണ്ട് ദൈവം എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് ഭക്തൻ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കതുകൊണ്ട് ഒന്നുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരാം. അടുത്തു വരുന്നവന് നിശ്ചയമായും ദൈവം മാനിക്കും, അവൻ്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം കൊടുക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 13 അതിൻ്റെ 10 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. 11 വാക്യം, അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീയുണ്ടായിരുന്നു. 12 വാക്യം, യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. 13 വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ ഒരു പള്ളിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ശുശ്രൂഷയുടെ മധ്യത്തിൽ 18 രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീയെ അവൻ കണ്ടു. എല്ലാ രോഗത്തിൻ്റെ പിന്നിലും ഒരു രോഗാത്മാവുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം.
ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാ തിരമാലയുടെ പിന്നിലും ഒരു കാറ്റുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നവർക്ക് വേണ്ടിയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇതാ 18 വർഷമായി ഈ സ്ത്രീ കൂനിയായിരിക്കുകയാണ്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് സംസാരിച്ചത്, ഇവൾ 18 വർഷവുമായി ഇവൾ മുടങ്ങാതെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഇവൾ വന്നിരിക്കുന്ന പള്ളിയിൽ അന്ന് യേശു ശുശ്രൂഷിക്കുകയാണ്. വിശ്വസിക്കാമോ, എല്ലാ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസമുണ്ട്. ഇന്ന് എന്നെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിവരാത്ത ചിലതിന് എന്റെ ദൈവം നിവർത്തുവാൻ പോവുകയാണ്. അഴിയാത്ത ചില ബന്ധനങ്ങളെ ഇന്ന് കർത്താവ് അഴിക്കുവാൻ പോവുകയാണ്. ഈ 18-ാമത്തെ വർഷം ഈ പള്ളിയിലെ ആരാധന ഇവൾക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അവൾ പോകുന്ന പള്ളിയിൽ എന്റെ കർത്താവ് അന്ന് വന്നിട്ടുണ്ട്. അന്ന് അവളെ എഴുന്നേൽപ്പിക്കുവാൻ, അന്ന് അവളെ നിവർത്തുവാൻ, അന്ന് അവളുടെ വിഷയത്തിന് മറുപടി കൊടുക്കുവാൻ. എങ്കിൽ ഈ പ്രഭാത മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നിനക്ക് നിരാശയില്ലേ? നീ ഒത്തിരി കളിയാക്കി കേട്ടിട്ടില്ലേ? നിനക്ക് മടുപ്പുണ്ടായിട്ടുണ്ടോ? ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് കേൾക്കണമോ? ഈ സൗഖ്യമാകാൻ പോകുന്ന ദിവസവും അവൾ വീട്ടിൽ നിറങ്ങുമ്പോൾ പലരും അവളെ കളിയാക്കിയിട്ടുണ്ടാകാം. ഇന്നും വേറെ പണിയില്ലാത്തത് കൊണ്ട് കൂനി ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാകാം. എന്നാൽ അവളുടെ സ്ഥിതി എന്ന് നോക്കണമേ, അവൾക്ക് ഈ 18 വർഷമൊന്നും നിവരാൻ കഴിഞ്ഞിട്ടില്ല. അവൾക്ക് മുകളിലുള്ള നന്മകളെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നും അവൾ ഭൂമിയിലുള്ളത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ യേശു തൊട്ടയുടനെ അവൾ നിവരുക മാത്രമല്ല, അവൾ മുകളിലുള്ള മുഴുവൻ നന്മകളും കാണുവാൻ തുടങ്ങി. ഇതുവരെയും സ്വന്തം കഴിവിൽ ഉയരാൻ കഴിയാത്ത, സ്വന്തമായി ഒന്നും പ്രാപിക്കാൻ കഴിയാത്ത അനേകരനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് യേശു നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. അവൻ്റെ കരസ്പർശനത്താൽ ഞാനും നിങ്ങളും അർഹിക്കാത്ത നന്മകൾ പ്രാപിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പറഞ്ഞാട്ടെ, എന്നെ നിവരുമാറാക്കുന്ന ദൈവം. ഒന്നുകൂടെ പറഞ്ഞാൽ 92-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം, എങ്കിലും എൻ്റെ കൊമ്പിലെ നീ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ഈ വാക്യത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, എൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ദൈവം ഉയർത്തും, എന്നെ പുത്തൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. വിശ്വസിക്കാമെങ്കിൽ അവൻ നമ്മെ നിവർത്തുവാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന അനേകരുടെ കണ്ണുനീരെ ഈ പ്രഭാതത്തിൽ അവൻ തുടയ്ക്കുവാൻ പോകുന്നു. മാനിക്കുന്ന ദൈവത്തെ നമ്മൾ ഒരുമിച്ച് വിളിക്കുവാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണഹൃദയത്തോടെ അങ്ങനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുമെന്ന വചനം പറഞ്ഞ് ഇന്ന് ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, കുനിഞ്ഞിരിക്കുന്ന തലകളെ അങ്ങ് നിവർത്തുന്നതിനായി സ്തോത്രം. അത്ഭുതമായ വിടുതലുകൾ അങ്ങയക്കാൻ പോകുന്നതിനായി നന്ദി. ഓരോ മക്കൾക്കും വേണ്ടിയും അത്ഭുത വഴികൾ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.